രണ്ട് രാജാക്കന്മാർ ഏഴാം അധ്യായം. എലീഷ പറഞ്ഞു, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളി ചെയ്യുന്നു, നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് ഒരു ഷെക്കലിനും രണ്ടളവ് ബാർലി ഒരു ഷെക്കലിനും വിൽക്കപ്പെടും. രാജാവ് പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ? എലീഷ പ്രതിവചിച്ചു, നീ സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല. നാല് കുഷ്ഠരോഗികൾ പ്രവേശന കവാടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, നാം മരിക്കുവോളം ഇവിടെ ഇരിക്കുന്നതെന്തിന്? നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ ക്ഷാമം, നാം മരിക്കും, ഇവിടെ ഇരുന്നാലും മരിക്കും. വരുവിൻ, നമുക്ക് സിറിയാക്കാരുടെ പാളയത്തിലേക്ക് പോകാം. അവർ ജീവനെ രക്ഷിച്ചാൽ നാം ജീവിക്കും, അവർ കൊന്നാൽ മരിക്കും. അങ്ങനെ ആ സന്ധ്യയ്ക്ക് അവർ സിറിയാക്കാരുടെ പാളയത്തിലേക്ക് പോയി. പാളയത്തിന്റെ അരികിലെത്തിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. കാരണം രഥങ്ങളും കുതിരകളുമടങ്ങിയ ഒരു വലിയ സൈന്യത്തിന്റെ ശബ്ദം കർത്താവ് സിറിയൻ സൈന്യത്തെ കേൾപ്പിച്ചു. അവർ പരസ്പരം പറഞ്ഞു, ഇതാ ഇസ്രായേൽ രാജാവ് നമ്മെ ആക്രമിക്കുന്നതിന് ഹിത്യരുടെയും ഈജിപ്തുകാരുടെയും രാജാക്കന്മാരെ കൂലിക്കെടുത്തിരിക്കുന്നു. അങ്ങനെ അവർ ആ സന്ധ്യയ്ക്ക് പാളയവും കുതിരകളും കഴുതകളും ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് പലായനം ചെയ്തു. കുഷ്ഠരോഗികൾ പാളയത്തിൽ കടന്ന് ഭക്ഷിച്ച് പാനം ചെയ്തിട്ട് അവിടെയുണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വസ്ത്രങ്ങളുമെടുത്ത് ഒളിച്ചുവച്ചു. മറ്റൊരു കൂടാരത്തിൽ കടന്ന് അവിടെയുണ്ടായിരുന്ന സാധനങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവച്ചു. പിന്നെ അവർ പരസ്പരം പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സദ്വാർത്തയുടെ ദിവസമാണ്. നാം പ്രഭാതം വരെ മിണ്ടാതിരുന്നാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനാൽ രാജകൊട്ടാരത്തിൽ വിവരമറിയിക്കാം. അവർ നഗരവാതിൽക്കൽ കാവൽക്കാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ സിറിയൻ പാളയത്തിൽ പോയി. കെട്ടിയിട്ട കുതിരകളും കഴുതകളും ഒഴികെ അവിടെ ആരുമുണ്ടായിരുന്നില്ല. കൂടാരങ്ങൾ അതേപടി കിടക്കുന്നു. കാവൽക്കാർ കൊട്ടാരത്തിൽ വിവരമറിയിച്ചു. രാജാവ് രാത്രിയിൽ എഴുന്നേറ്റ് സേവകരോട് പറഞ്ഞു, സിറിയക്കാർ നമുക്കെതിരെ എന്താണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറയാം. നാം വിശന്നിരിക്കുകയാണെന്ന് അവർക്കറിയാം. അതിനാൽ നാം നഗരത്തിന് പുറത്ത് കടക്കുമ്പോൾ നമ്മെ ജീവനോടെ പിടിക്കുകയും തങ്ങൾക്ക് നഗരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാമെന്നുദ്ദേശിച്ച് അവർ പാളയത്തിന് പുറത്ത് വെളിംപ്രദേശത്ത് ഒളിച്ചിരിക്കുകയാണ്. ഒരു സേവകൻ പറഞ്ഞു, ശേഷിച്ചിരിക്കുന്നവയിൽ നിന്ന് അഞ്ച് കുതിരകളുമായി കുറച്ചുപേർ പോകട്ടെ. നശിച്ചുകഴിഞ്ഞ ഇസ്രായേൽ ജനത്തിന്റെ വിധി തന്നെയായിരിക്കും അവശേഷിച്ചിരിക്കുന്നവർക്കും. നമുക്ക് അവരെ അയച്ചു നോക്കാം. പോയി നോക്കൂ എന്ന് പറഞ്ഞ് രാജാവ് തേരാളികളുടെ രണ്ട് സംഘത്തെ സിറിയാക്കാരുടെ പാളയത്തിലേക്ക് അയച്ചു. അവർ ജോർദാൻ വരെ ചെന്നു. പാഞ്ഞുപോയ സിറിയാക്കാർ ഉപേക്ഷിച്ച വസ്ത്രങ്ങളും ആയുധങ്ങളും വഴിനീളെ ചിതറിക്കിടക്കുന്നത് അവർ കണ്ടു. ദൂതന്മാർ മടങ്ങിവന്ന് രാജാവിനോട് വിവരം പറഞ്ഞു. അനന്തരം ജനം സിറിയാക്കാരുടെ പാളയത്തിൽ കടന്ന് കൊള്ളയടിച്ചു. അങ്ങനെ കർത്താവ് അരുളി ചെയ്തതുപോലെ ഒരളവ് നേരിയ മാവ് ഒരു ഷെക്കലിനും രണ്ടളവ് ബാർലി ഒരു ഷെക്കലിനും വിൽക്കപ്പെട്ടു. രാജാവ് തന്റെ അംഗരക്ഷകനെ പടിവാതിലിന്റെ ചുമതലയേൽപ്പിച്ചു. പടിവാതിൽക്കൽ തിങ്ങിക്കൂടിയ ജനം ചവിട്ടിമെതിച്ച് അവൻ മരിച്ചു. തന്റെ അടുത്തു വന്ന രാജാവിനോട് ദൈവപുരുഷൻ പറഞ്ഞിരുന്നതുപോലെ സംഭവിച്ചു. ദൈവപുരുഷൻ രാജാവിനോട് രണ്ടളവ് ബാർലി ഒരു ഷെക്കലിനും ഒരളവ് നേരിയ മാവ് ഒരു ഷെക്കലിനും നാളെ ഈ സമയം സമരിയായുടെ കവാടത്തിൽ വിൽക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ, കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് സംഭവിക്കുമോ എന്ന് ഈ പടത്തലവൻ ദൈവപുരുഷനോട് ചോദിച്ചിരുന്നു. അതിന് ദൈവപുരുഷൻ, നീ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല എന്ന് ഉത്തരം നൽകി. അങ്ങനെ ഇത് സംഭവിച്ചു. ജനം പടിവാതിൽക്കൽ അവനെ ചവിട്ടിമെതിച്ചു. അവൻ മരിച്ചു. രണ്ട് രാജാക്കന്മാർ എട്ടാം അധ്യായം. ക്ഷാമത്തെക്കുറിച്ച് മുന്നറിയിപ്പ്. താൻ പുനർജീവിപ്പിച്ച കുട്ടിയുടെ അമ്മയോട് എലീഷ പറഞ്ഞിരുന്നു, നീയും കുടുംബവും വീട് വിട്ട് കുറച്ചുകാലം എവിടെയെങ്കിലും പോയി താമസിക്കുക. കർത്താവ് ഈ നാട്ടിൽ ക്ഷാമം വരുത്തും. അത് ഏഴു വർഷം നീണ്ടു നിൽക്കും. അവൾ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. അവളും കുടുംബവും ഫിലിസ്തീനയുടെ നാട്ടിൽ പോയി ഏഴു കൊല്ലം താമസിച്ചു. അതിനുശേഷം അവൾ മടങ്ങിവന്ന് രാജാവിനോട് തന്റെ വീടും ഭൂമിയും തിരികെ തരണമെന്ന് അപേക്ഷിച്ചു. എലീഷ ചെയ്ത വൻ കാര്യങ്ങൾ അവന്റെ ഭൃത്യൻ ഗഹസിയോട് രാജാവ് ചോദിച്ചറിയുകയായിരുന്നു. എലീഷ മരിച്ചവനെ ജീവിപ്പിച്ച കാര്യം അവൻ രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കെ, ജീവൻ വീണ്ടുകിട്ടിയ കുട്ടിയുടെ അമ്മ രാജാവിന്റെ അടുത്തുവന്ന് തന്റെ വീടും ഭൂമിയും ആവശ്യപ്പെട്ടു. ഉടനെ ഗഹസി, രാജാവെ, ഇവളുടെ മകനെയാണ് എലീഷ പുനർജീവിപ്പിച്ചത് എന്ന് പറഞ്ഞു. രാജാവ് ചോദിച്ചപ്പോൾ
അവൾ വിവരം പറഞ്ഞു. അവളുടെ വസ്തുവകകളും നാടുവിട്ടപ്പോൾ മുതൽ ഇന്നുവരെയുള്ള അവയുടെ ആദായവും അവൾക്ക് തിരികെ കൊടുക്കാൻ രാജാവ് ഒരു സേവകനെ നിയോഗിച്ചു. എലീഷായും ഹസായേലും അക്കാലത്ത് എലീഷ ദമാസ്കസിലെത്തി. സിറിയ രാജാവായ ബൻഹദാദ് രോഗഗ്രസ്തനായിരുന്നു. ദൈവപുരുഷൻ വന്നെന്ന് അറിഞ്ഞ് രാജാവ് ഹസായേലിനോട് പറഞ്ഞു, നീ ഒരു സമ്മാനവുമായി ചെന്ന് ഞാൻ രോഗവിമുക്തനാകുമോയെന്ന് കർത്താവിനോടാരായാൻ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുക. അവൻ ദൈവപുരുഷനെ കാണാൻ ചെന്നു. ദമാസ്കസിൽ നിന്ന് 40 ഒട്ടകച്ചുമട് സാധനങ്ങൾ സമ്മാനമായി എടുത്തിരുന്നു. അവൻ വന്ന് എലീഷായോട് പറഞ്ഞു, നിന്റെ മകൻ സിറിയ രാജാവായ ബൻഹദാദ് താൻ രോഗവിമുക്തനാകുമോ എന്നറിയാൻ എന്നെ നിന്റെ അടുത്ത് അയച്ചിരിക്കുന്നു. എലീഷ പറഞ്ഞു, തീർച്ചയായും രോഗവിമുക്തനാകുമെന്ന് പോയി അറിയിക്കുക. എന്നാൽ അവൻ നിശ്ചയമായും മരിക്കുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ അസ്വസ്ഥനാകുവോളം എലീഷ കണ്ണിമയ്ക്കാതെ അവനെ നോക്കി നിന്നു, പിന്നെ കരഞ്ഞു. ഹസായേൽ ചോദിച്ചു, പ്രഭു, എന്തിനാണ് അങ്ങ് കരയുന്നത്? അവൻ പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ട് തന്നെ നീ അവരുടെ കോട്ടകൾക്ക് തീവയ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളിനിരയാക്കുകയും അവരുടെ പൈതങ്ങളെ അടിച്ചുകൊല്ലുകയും ഗർഭിണികളുടെ ഉദരം പിളർക്കുകയും ചെയ്യും. ഹസായേൽ ചോദിച്ചു, നിസാരനായ ഈ ദാസന് ഇത്രയെല്ലാം ചെയ്യാൻ കഴിയുമോ? എലീഷ പ്രതിവചിച്ചു, നീ സിറിയയിൽ രാജാവാകുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അനന്തരം അവൻ തന്റെ യജമാനന്റെ അടുത്തേക്ക് മടങ്ങി. യജമാനൻ ചോദിച്ചു, എലീഷ എന്തു പറഞ്ഞു? അവൻ മറുപടി പറഞ്ഞു, അങ്ങ് നിശ്ചയമായും സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവൻ ഒരു പുതപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി രാജാവിന്റെ മുഖത്തിട്ടു. അങ്ങനെ അവൻ മരിച്ചു. ഹസായേൽ രാജാവായി. യൂദാ രാജാവായ യഹോറാം. ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ പുത്രൻ യോറാമിന്റെ 5 ഭരണവർഷം യൂദാ രാജാവായ യഹോഷാഫാത്തിന്റെ പുത്രൻ യഹോറാം ഭരണമേറ്റു. അപ്പോൾ അവന് 32 വയസ്സുണ്ടായിരുന്നു. അവൻ 8 ജെറുസലേമിൽ ഭരിച്ചു. ആഹാബിന്റെ ഭവനം ചെയ്തതുപോലെ തന്നെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു. കാരണം ആഹാബിന്റെ പുത്രിയായിരുന്നു അവന്റെ ഭാര്യ. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും കർത്താവ് തന്റെ ദാസനായ ദാവിദിനെ പ്രതി യൂദായെ നശിപ്പിച്ചില്ല. കാരണം അവനും അവന്റെ പുത്രന്മാർക്കും പിൻഗാമി അറ്റുപോവുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അവന്റെ കാലത്ത് ഏദോം യൂദായുടെ കീഴിൽ നിന്ന് ഭിന്നിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു. അപ്പോൾ യഹോറാം രഥങ്ങളോടുകൂടി സൈറിലേക്ക് കടന്നു. രാത്രിയിൽ അവനും രഥസൈന്യാധിപന്മാരും തങ്ങളെ വളഞ്ഞ ഏദോമിരെ ആക്രമിച്ചു. യൂദാസൈന്യം തോറ്റു പിൻവാങ്ങി. അങ്ങനെ ഏദോം യൂദായുടെ ഭരണത്തിൽ നിന്ന് ഇന്നോളം വിട്ടുനിൽക്കുന്നു. ലിപ്നായും കലഹിച്ചു. യഹോറാമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോറാം മരിച്ചു. പിതാക്കന്മാരോടൊപ്പം ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ അഹസിയ ഭരണമേറ്റു. യൂദാ രാജാവ് അഹസിയ. ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ പുത്രൻ യോറാമിന്റെ 12 വർഷം യൂദാ രാജാവായ യഹോറാമിന്റെ പുത്രൻ അഹസിയ വാഴ്ചയാരംഭിച്ചു. അപ്പോൾ അഹസിയയ്ക്ക് 22 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 1 ഭരിച്ചു. അത്താലിയ ആയിരുന്നു അവന്റെ അമ്മ. അവൾ ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ പൗത്രിയായിരുന്നു. അഹസിയ ആഹാബിന്റെ വഴികളിൽ നടന്നു. ആഹാബിന്റെ ഭവനം ചെയ്തിരുന്നതുപോലെ കർത്താവിന്റെ മുൻപിൽ അവനും തിന്മ ചെയ്തു. കാരണം ആഹാബിന്റെ ഭവനത്തോട് അവൻ വിവാഹം വഴി ബന്ധപ്പെട്ടിരുന്നു. അവൻ സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹാബിന്റെ പുത്രൻ യോറാമിനോടുകൂടെ റാമോത്ത് ഗിലിയാദിൽ പോയി. അവിടെ വെച്ച് സിറിയാക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു. സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ റാമായിൽ വെച്ച് സിറിയാക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താൻ യോറാം രാജാവ് ജിസ്രയേലിലേക്ക് മടങ്ങി. യൂദാ രാജാവായ യഹോറാമിന്റെ പുത്രൻ അഹസിയ അവനെ സന്ദർശിക്കുന്നതിന് ജിസ്രയേലിൽ ചെന്നു. 2 9 യേഹൂ ഇസ്രായേൽ രാജാവ്. എലീഷ പ്രവാചകൻ പ്രവാചകഗണത്തിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, അരമുറുക്കി ഒരു പാത്രം തൈലമെടുത്ത് റാമോത്ത് ഗിലയാദിലേക്ക് പോവുക. അവിടെ എത്തി നിംഷിയുടെ പൗത്രനും യഹോഷാഫാത്തിന്റെ പുത്രനുമായ യേഹുവിനെ അന്വേഷിക്കുക. അവനെ ഒറ്റയ്ക്ക് ഉള്ളറയിലേക്ക് വിളിച്ചുകൊണ്ടുപോവുക. അവന്റെ തലയിൽ തൈലമൊഴിച്ചുകൊണ്ടു പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്ന് ഓടുക. പ്രവാചകഗണത്തിൽപ്പെട്ട ആ യുവാവ് റാമോത്ത് ഗിലയാദിലേക്ക് പോയി. അവൻ അവിടെ ചെന്നപ്പോൾ സൈന്യാധിപന്മാർ സഭ കൂടിയിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു,
സേനാധിപനെ ഒരു സന്ദേശം അറിയിക്കാനുണ്ട്. യേഹു ചോദിച്ചു, ഞങ്ങളിൽ ആർക്കാണ് സന്ദേശം? അവൻ പറഞ്ഞു, സേനാധിപ അങ്ങേക്ക് തന്നെ. അവൻ എഴുന്നേറ്റ് വീട്ടിനുള്ളിലേക്ക് കടന്നു. യുവാവ് തൈലം അവന്റെ ശിരസിൽ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ കർത്താവിന്റെ ജനമായ ഇസ്രായേലിന്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു. നീ നിന്റെ യജമാനനായ ആഹാബിന്റെ ഭവനത്തെ നശിപ്പിക്കണം. അങ്ങനെ ഞാൻ എന്റെ പ്രവാചകന്മാരുടെയും മറ്റു ദാസന്മാരുടെയും രക്തത്തിന് ജസബലിനോട് പ്രതികാരം ചെയ്യും. ആഹാബ് ഗൃഹം നശിക്കും. ആഹാബിന്റെ ഭവനത്തിന് ഇസ്രായേലിൽ ഉള്ള സ്വതന്ത്രനോ അടിമയോ ആയ സകല പുരുഷന്മാരെയും ഞാൻ സംഹരിക്കും. ആഹാബിന്റെ ഭവനത്തെ നെബാത്തിന്റെ പുത്രനായ ജെറോബോവാമിന്റെ ഭവനം പോലെയും അഹിയായുടെ പുത്രനായ ബാഷായുടെ ഭവനം പോലെയും ആക്കി തീർക്കും. ജസബലിനെ നായ്ക്കൾ ജസ്രേലിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഭക്ഷിക്കും. ആരും അവളെ സംസ്കരിക്കുകയില്ല. അനന്തരം അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യേഹു തന്റെ യജമാനന്റെ സേവകന്മാരുടെ അടുത്തു വന്നപ്പോൾ അവർ ചോദിച്ചു, എന്താണ് വിശേഷം? ആ ഭ്രാന്തൻ എന്തിനാണ് നിന്റെ അടുത്തു വന്നത്? അവൻ പ്രതിവചിച്ചു, അവനും അവന്റെ സംസാരരീതിയും നിങ്ങൾക്കു പരിചിതമാണല്ലോ. അവർ പറഞ്ഞു, അത് ശരിയല്ല, നീ ഞങ്ങളോട് പറയുക. അപ്പോൾ അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു. അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു, യേഹു രാജാവായിരിക്കുന്നു, യോറാമിനെയും അഹസിയായെയും വധിക്കുന്നു. നിംഷിയുടെ പൗത്രനും യഹോഷാഫാത്തിന്റെ പുത്രനുമായ യേഹു യോറാമിനെതിരെ ഗൂഢാലോചന നടത്തി. സിറിയ രാജാവായ ഹസായേലിനെതിരെ റാമോത്ത് ഗിലയാദിൽ യോറാം ഇസ്രായേൽ സൈന്യത്തോടൊത്ത് പാളയമടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ സിറിയ രാജാവായ ഹസായേലുമായുണ്ടായ യുദ്ധത്തിൽ സിറിയക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താനായി യോറാം രാജാവ് ജസ്രേലിലേക്ക് മടങ്ങിവന്നിരുന്നു. യേഹു പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെയാണെങ്കിൽ നഗരം വിട്ട് ആരും ജസ്രേലിൽ പോയി വിവരം പറയാതിരിക്കട്ടെ. അനന്തരം യേഹു തേരിൽ കയറി ജസ്രേലിലേക്ക് പോയി. യോറാം അവിടെ കിടക്കുകയായിരുന്നു. യൂദാ രാജാവായ അഹസിയ യോറാമിനെ സന്ദർശിക്കാൻ വന്നിരുന്നു. ജസ്രേൽ ഗോപുരത്തിലെ കാവൽക്കാരൻ യേഹുവും കൂട്ടരും വരുന്നത് കണ്ട് ഇതാ ഒരു സംഘം എന്നു പറഞ്ഞു. ഒരു കുതിരക്കാരനെ അയച്ച് സമാധാനപരമായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് അവരോട് ചോദിക്കുക എന്ന് യോറാം പറഞ്ഞു. അങ്ങനെ ഒരുവൻ അവരുടെ അടുത്തേക്ക് കുതിരപ്പുറത്ത് പുറപ്പെട്ടു. അവൻ പറഞ്ഞു, സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു. യേഹു പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്തു ബന്ധം? എന്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ യോറാമിനോട് പറഞ്ഞു, ദൂതൻ അവരുടെ സമീപമെത്തി, എന്നാൽ മടങ്ങിവരുന്നില്ല. രണ്ടാമതും ഒരു കുതിരക്കാരനെ അയച്ചു. അവനും ചെന്നു പറഞ്ഞു, സമാധാനത്തിലാണോ വന്നിരിക്കുന്നതെന്ന് രാജാവ് അന്വേഷിക്കുന്നു. യേഹു മറുപടി പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്തു ബന്ധം? എന്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ വീണ്ടും അറിയിച്ചു, അവൻ അവിടെയെത്തി, എന്നാൽ മടങ്ങുന്നില്ല. നിംഷിയുടെ മകനായ യേഹുവിനെ പോലെ ഉഗ്രതയോടെയാണ് അവൻ രഥമോടിക്കുന്നത്. രഥം ഒരുക്കാൻ യോറാം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. ഉടനെ ഇസ്രായേൽ രാജാവായ യോറാമും യൂദാ രാജാവായ അഹസിയായും തങ്ങളുടെ രഥങ്ങളിൽ കയറി യേഹുവിനെ കാണാൻ പുറപ്പെട്ടു. ജസ്രേൽക്കാരനായ നാബോത്തിന്റെ സ്ഥലത്തു വെച്ച് അവനെ കണ്ടുമുട്ടി. യോറാം, നീ സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നിന്റെ അമ്മ ജസബേലിന്റെ വിഗ്രഹാരാധനയും ആഭിചാരവും ഇത്രയധികമായിരിക്കെ എങ്ങനെ സമാധാനമുണ്ടാകും? യോറാം കുതിരയെ തിരിച്ച് അഹസിയ ഇതാ രാജദ്രോഹമെന്നു പറഞ്ഞുകൊണ്ട് പലായനം ചെയ്തു. യേഹു യോറാമിനെ സർവശക്തിയോടും കൂടെ വില്ലുവലിച്ച് എയ്തു. അസ്ത്രം അവന്റെ തോളുകളുടെ മധ്യയെ തുളച്ചുകയറി ഹൃദയം ഭേദിച്ചു. അവൻ തേരിൽ വീണു. യേഹു തന്റെ അംഗരക്ഷകൻ ബിദ്കാരനോട് പറഞ്ഞു, അവനെ എടുത്തുകൊണ്ടുപോയി ജസ്രേൽക്കാരനായ നാബോത്തിന്റെ ഭൂമിയിൽ എറിയുക. ഞാനും നീയും ഇരുവശങ്ങളിലും ആഹാബ് പിന്നിലുമായി സവാരി ചെയ്യുമ്പോൾ കർത്താവ് അവനെതിരെ അരുളി ചെയ്ത വചനം നീ ഓർക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്നലെ ഞാൻ കണ്ട നാബോത്തിന്റെയും അവന്റെ പുത്രന്മാരുടെയും രക്തമാണേ ഇവിടെ വെച്ച് തന്നെ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും. അതിനാൽ കർത്താവിന്റെ വാക്കനുസരിച്ച് അവനെ എടുത്തുകൊണ്ടുപോയി അവിടെ എറിയുക. യൂദാ രാജാവായ അഹസിയ ഇതു കണ്ട് ബദ്ഹഗാൻ ലക്ഷ്യമാക്കി ഓടി. യേഹു പിന്തുടർന്നു. അവനെയും ഏതു കൊല്ലുക എന്നു പറഞ്ഞു. തേരോടിച്ചു പോകുന്ന അവനെ ഇബ്ലയാമിന് സമീപമുള്ള ഗൂർ കയറ്റത്തിൽ വെച്ച് അവർ എയ്തു. അവൻ മെഗിദോയിലേക്ക് പലായനം ചെയ്തു. അവിടെ വെച്ച് മരിച്ചു. ഭൃത്യൻ അവനെ തേരിൽ കിടത്തി
ദാവീദിന്റെ നഗരമായ ജെറുസലേമിൽ കൊണ്ടുവന്ന് പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അടക്കി. ആഹാബിന്റെ മകനായ യോറാമിന്റെ 11-ാം ഭരണവർഷം അഹസിയ യൂദായിൽ ഭരണമേറ്റു. ജസബെൽ വധിക്കപ്പെടുന്നു. യേഹു ജസ്രയിലെത്തിയെന്ന് ജസബെൽ കേട്ടു. അവൾ കണ്ണെഴുതി മുടി അലങ്കരിച്ച് കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. യേഹു പടികടന്നപ്പോൾ അവൾ ചോദിച്ചു, യജമാനഘാതക, സിമ്രി, നീ സമാധാനത്തിലോ വന്നിരിക്കുന്നത്? അവൻ കിളിവാതിലേക്ക് മുഖമുയർത്തി ചോദിച്ചു, ആരാണ് എന്റെ പക്ഷത്തുള്ളത്? രണ്ടോ മൂന്നോ അന്തപുര സേവകന്മാർ അവനെ നോക്കി. അവൻ പറഞ്ഞു, അവളെ താഴേക്കെറിയുക. അവർ അങ്ങനെ ചെയ്തു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരപ്പുറത്തും ചിതറി. കുതിരകൾ അവളെ ചവിട്ടിത്തേച്ചു. യേഹു അകത്തു കടന്ന് ഭക്ഷിച്ച് പാനം ചെയ്തു. പിന്നെ അവൻ പറഞ്ഞു, ഇനി ശപിക്കപ്പെട്ട ആ സ്ത്രീയുടെ കാര്യം നോക്കാം. അവളെ അടക്കം ചെയ്യണം. അവൾ രാജപുത്രിയാണല്ലോ. സംസ്കരിക്കാൻ ചെന്നപ്പോൾ അവളുടെ തലയോടും പാദങ്ങളും കൈപ്പത്തികളും അല്ലാതെ അവർ ഒന്നും കണ്ടില്ല. അവർ മടങ്ങിവന്ന് വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, തന്റെ ദാസൻ തിഷ്ബിനായ ഏലിയായിലൂടെ കർത്താവ് അരുളിച്ചെയ്ത വചനം ഇതാണ്, ജസ്രേലിന്റെ അതിർത്തിക്കുള്ളിൽ വച്ച് ജസബലിന്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും. ജസബലിന്റെ ജഡം തിരിച്ചറിയാനാവാത്ത വിധം ജസ്രേലിലെ വയലിൽ ചാണകം പോലെ കിടക്കും. ഇതാണ് ജസബൽ. 2 രാജാക്കന്മാർ 10-ാം അധ്യായം. ഇസ്രായേൽ യൂത രാജകുടുംബങ്ങളെ സംഹരിക്കുന്നു. ആഹാബിന് സമരിയായി 70 പുത്രന്മാരുണ്ടായിരുന്നു. യേഹു നഗരാധിപന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും ആഹാബിന്റെ പുത്രന്മാരുടെ രക്ഷിതാക്കൾക്കും സമരിയായിലേക്ക് കത്തുകളയച്ചു. നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാർ നിങ്ങളുടെ കൂടെയുണ്ടല്ലോ. തേരുകളും കുതിരകളും സുരക്ഷിത നഗരങ്ങളും ആയുധങ്ങളും നിങ്ങൾക്കുണ്ടല്ലോ. ഈ കത്തുകിട്ടുമ്പോൾ നിങ്ങളുടെ യജമാനന്റെ ഏറ്റവും ഉത്തമനായ പുത്രനെ അവന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ അവരോധിച്ച് യജമാനന്റെ ഭവനത്തിനു വേണ്ടി നിങ്ങൾ പോരാടുവിൻ. ഭയവിഹ്വലരായ അവർ പറഞ്ഞു, 2 രാജാക്കന്മാർക്ക് അവനെ എതിർത്തു നിൽക്കാൻ സാധിച്ചില്ല, പിന്നെ നമുക്കെങ്ങനെ കഴിയും? അങ്ങനെ കൊട്ടാര വിചാരിപ്പുകാരനും നഗരാധിപനും ശ്രേഷ്ഠന്മാരോടും രക്ഷിതാക്കളോടും ചേർന്ന് യേഹുവിന് ഒരു സന്ദേശമയച്ചു. ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. അങ്ങയുടെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാം. ഞങ്ങൾ ആരെയും രാജാവായി വാഴിക്കുകയില്ല. അങ്ങയ്ക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. അപ്പോൾ അവൻ വീണ്ടും അവർക്ക് കത്തെഴുതി, നിങ്ങൾ എന്റെ പക്ഷം ചേർന്ന് എന്നെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യജമാനപുത്രന്മാരുടെ ശിരസ്സുകളുമായി നാളെ ഈ നേരത്ത് ജസ്രയേലിൽ എന്റെ അടുക്കൽ വരുവിൻ. രാജപുത്രന്മാർ 70 പേരും രക്ഷാകർത്താക്കളായ നഗരപ്രമാണികളോടുകൂടെയായിരുന്നു. കത്തുകിട്ടിയപ്പോൾ അവർ രാജാവിന്റെ 70 പുത്രന്മാരെയും വധിച്ച് ശിരസ്സുകൾ കുട്ടകളിലാക്കി ജസ്രയേലിൽ അവന്റെ അടുത്തേക്ക് അയച്ചു. രാജപുത്രന്മാരുടെ ശിരസ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് ദൂതൻ അറിയിച്ചപ്പോൾ യേഹു പറഞ്ഞു, അവ 2 കൂനകളായി പ്രഭാതം വരെ പടിവാതിൽക്കൽ വയ്ക്കുക. പ്രഭാതത്തിൽ അവൻ പുറത്തുവന്ന് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ നിർദോഷരാണ്. എന്റെ യജമാനനെതിരെ ഗൂഢാലോചന നടത്തി അവനെ കൊന്നത് ഞാനാണ്. എന്നാൽ ഇവരെ നിഗ്രഹിച്ചതാരാണ്? ആഹാബ് ഗൃഹത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്ത വചനങ്ങളിൽ ഒന്നുപോലും വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. കർത്താവ് തന്റെ ദാസൻ ഏലിയായിലൂടെ അരുളി ചെയ്തത് നിറവേറ്റിയിരിക്കുന്നു. യേഹു ജസ്രയേലിൽ ആഹാബ് ഗൃഹത്തിൽ ശേഷിച്ചിരുന്ന എല്ലാവരെയും അവന്റെ ഉറ്റ സ്നേഹിതരെയും പുരോഹിതന്മാരെയും പ്രമുഖ വ്യക്തികളെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി. യേഹു അവിടെ നിന്ന് പുറപ്പെട്ട് സമരിയായിലെത്തി. മാർഗമധ്യേ ആട്ടിടയന്മാരുടെ ബത്തയ്ക്കെതിൽ എത്തിയപ്പോൾ യൂദാരാജാവായ അഹസിയായുടെ ബന്ധുക്കളെ കണ്ടുമുട്ടി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ അഹസിയായുടെ ബന്ധുക്കളാണ്. ഞങ്ങൾ രാജ്ഞിപുത്രന്മാരെയും മറ്റു കുമാരന്മാരെയും സന്ദർശിക്കാൻ വന്നതാണ്. അവൻ പറഞ്ഞു, അവരെ ജീവനോടെ പിടിക്കുവിൻ. അവർ അവരെ പിടിച്ച് ബത്തയ്ക്കെതിലെ കിണറ്റിൻകരയിൽ വെച്ച് വധിച്ചു. അവർ 42 പേരുണ്ടായിരുന്നു. ആരും അവശേഷിച്ചില്ല. യേഹു അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ സന്ദർശിക്കാൻ വരുന്ന റക്കാബിന്റെ പുത്രൻ യഹോനാദാബിനെ കണ്ട് മംഗളമാശംസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് നിന്നോടുള്ളതുപോലെ നിനക്ക് എന്നോട് വിശ്വസ്തതയുണ്ടോ? യഹോനാദാബ് മറുപടി പറഞ്ഞു, ഊവ. യേഹു പ്രതിവചിച്ചു, അങ്ങനെയെങ്കിൽ കൈ തരുക. അവൻ കൈകൊടുത്തു. ഉടനെ യേഹു അവനെ തന്റെ രഥത്തിൽ കയറ്റി. അവൻ പറഞ്ഞു, എന്നോടുകൂടെ വന്ന് കർത്താവിനോടുള്ള എന്റെ ഭക്തിയുടെ തീവ്രത കാണുക. അങ്ങനെ അവർ യാത്ര തുടർന്നു. അവൻ സമരിയായിലെത്തിയപ്പോൾ ആഹാബിന്റെ ഭവനത്തിൽ അവശേഷിച്ചിരുന്നവരെ സംഹരിച്ചു. കർത്താവ് ഏലിയായിലൂടെ അരുളി ചെയ്തത് അങ്ങനെ നിറവേറി.
ബാലിന്റെ ആരാധകരെ വധിക്കുന്നു. യേഹൂ ജനത്തെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ആഹാബ് ബാലിനെ കുറച്ചേ സേവിച്ചിട്ടുള്ളൂ, എന്നാൽ യേഹൂ അവനെ അധികം സേവിക്കും. അതിനാൽ ബാലിന്റെ പ്രവാചകന്മാരെയും ആരാധകന്മാരെയും പുരോഹിതന്മാരെയും ഒന്നൊഴിയാതെ എന്റെ അടുക്കൽ ഒരുമിച്ചു കൂട്ടുവിൻ. ഞാൻ ബാലിന് ഒരു വലിയ ബലി സമർപ്പിക്കും. വരാത്തവൻ വധിക്കപ്പെടും. ബാലിന്റെ ആരാധകന്മാരെ നശിപ്പിക്കാൻ യേഹു പ്രയോഗിച്ച തന്ത്രമായിരുന്നു ഇത്. യേഹു കൽപ്പിച്ചു, ബാലിന് ഒരു തിരുനാൾ പ്രഖ്യാപിക്കുവിൻ. അവർ അത് വിളംബരം ചെയ്തു. ഇസ്രായേലിലെങ്ങും അവൻ സന്ദേശമയച്ചു. ബാലിന്റെ ആരാധകരെല്ലാം വന്നു ചേർന്നു, ആരും വരാതിരുന്നില്ല. അവർ ബാലിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. ആലയം നിറഞ്ഞുകവിഞ്ഞു. അവൻ ചമയപ്പുര വിചാരിപ്പുകാരനോട് പറഞ്ഞു, ബാലിന്റെ ആരാധകർക്ക് അങ്കികൾ കൊണ്ടുവരുവിൻ. അവൻ അവ കൊണ്ടുവന്നു. തുടർന്ന് യേഹു റക്കാബിന്റെ പുത്രനായ യെഹുനാദാബുമൊത്ത് ബാലിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. അവൻ ബാലിന്റെ ആരാധകരോട് പറഞ്ഞു, ഇവിടെ ബാലിന്റെ ആരാധകരല്ലാതെ കർത്താവിന്റെ ദാസന്മാർ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുവിൻ. അനന്തരം യേഹു കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്നതിന് ഒരുങ്ങി. അവൻ 80 പേരെ പുറത്തു നിർത്തിയിരുന്നു. അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ഏൽപ്പിച്ചു തരുന്ന ആരെയെങ്കിലും രക്ഷപ്പെടാൻ അനുവദിക്കുന്നവൻ തന്റെ ജീവൻ നൽകേണ്ടിവരും. ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞ ഉടനെ യേഹു അംഗരക്ഷകന്മാരോടും സേവകന്മാരോടും പറഞ്ഞു, ഉള്ളിൽ കടന്ന് അവരെ വധിക്കുക, ആരും രക്ഷപ്പെടരുത്. അവർ അവരെ വാളിനിരയാക്കി വെളിയിലെറിഞ്ഞതിനു ശേഷം ബാൽഗൃഹത്തിന്റെ ഉൾമുറിയിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന സ്തംഭം പുറത്തുകൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കി. അങ്ങനെ ബാലിന്റെ ആലയവും സ്തംഭവും നശിപ്പിച്ച് അത് ഒരു വിസർജന സ്ഥലമാക്കി മാറ്റി. അത് ഇന്നും അങ്ങനെ തന്നെ. അങ്ങനെ യേഹു ബാലിനെ ഇസ്രായേലിൽ നിന്ന് നിർമാർജനം ചെയ്തു. എന്നാൽ യേഹു നബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറിയില്ല. ബത്തേലിലും ദാനിലും ഉണ്ടായിരുന്ന സ്വർണ്ണക്കാളക്കുട്ടികളെ അവൻ ആരാധിച്ചു. കർത്താവ് യേഹുവിനോട് പറഞ്ഞു, നീ എന്റെ ദൃഷ്ടിയിൽ നന്മ പ്രവർത്തിക്കുകയും എന്റെ ഇംഗിതമനുസരിച്ച് ആഹാബിന്റെ ഭവനത്തോട് വർത്തിക്കുകയും ചെയ്തതിനാൽ നിന്റെ പുത്രന്മാർ 4 തലമുറ വരെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാഴും. എന്നാൽ യേഹു പൂർണ്ണഹൃദയത്തോടെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നിയമത്തിൽ വ്യാപരിക്കാൻ ശ്രദ്ധിച്ചില്ല. ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യേഹുവിന്റെ മരണം. അക്കാലത്ത് കർത്താവ് ഇസ്രായേലിന്റെ ഭാഗങ്ങളെ വിച്ഛേദിച്ചു തുടങ്ങി. ഹസായേൽ ഇസ്രായേലിനെ അതിർത്തി പ്രദേശങ്ങളിൽ പരാജയപ്പെടുത്തി. കിഴക്ക് ജോർദാൻ മുതൽ ഗിലയാദ് ദേശം മുഴുവനും ഗാദിന്റെയും റൂബന്റെയും മനാസയുടെയും പ്രദേശങ്ങളും അർണോന്റെ താഴ്വരയ്ക്ക് സമീപമുള്ള അരോവർ മുതൽ ഗിലയാദും ബാഷാനും വരെയും അവൻ കീഴടക്കി. യേഹുവിന്റെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേഹു തന്റെ പിതാക്കന്മാരോട് ചേർന്നു, സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ പുത്രൻ യഹോവാഹാസ് ഭരണമേറ്റു. യേഹു സമരിയായിൽ ഇസ്രായേലിനെ ഭരിച്ചത് 28 വർഷമാണ്.